ജാർഖണ്ഡിൽ പ്രായപൂർത്തിയാകാത്ത മകളെ മാതാവിന്റെ മുന്നിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തു. ജാർഖണ്ഡിലെ ദിയോഗഡിലാണ് ആറു പേർ ചേർന്ന് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. പെൺകുട്ടിയുടെ മാതാവിനെ പ്രതികൾ മർദ്ദിച്ച് ഫോണും പണവും കവർന്നു. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജാർഖണ്ഡ് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആർ കെ, ഈ പ്രഭാതത്തിൽ വലിയ ദുരന്ത വാർത്ത തന്നെയാണ് വരുന്നത്. ഏറ്റവും ദുഃഖകരമായൊരു വാർത്ത, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നമുക്ക്? സ്മിത, നർത്തകിയായിട്ടുള്ള മകളുമായിട്ട് ഒരു സ്റ്റേജ് ഷോ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതിനിടെയാണ് ഈ അതിക്രമം ഉണ്ടായത്. പെൺകുട്ടിയുടെ അമ്മയെ ഈ പ്രതികൾ മർദ്ദിച്ചു. അതിനുശേഷം അവരുടെ ഫോണും പണവും അടക്കമുള്ളവ പിടിച്ച് വാങ്ങി. അതിനുശേഷമാണ് ആ സമയത്ത് ഈ മകൾ എതിർത്തു. ആ ഘട്ടത്തിലാണ് മകളെ അമ്മയുടെ മുന്നിലിട്ട് ഈ സംഘം കൂട്ടബലാത്സംഗം ചെയ്തത്. ആറു പേരാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് അമ്മ നൽകിയിരിക്കുന്ന മൊഴി. ഇവരിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കർശനമായിട്ടുള്ള നടപടി സംഭവവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുമെന്ന് ജാർഖണ്ഡ് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ആവർത്തിച്ച് ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾ ഉണ്ടാകുന്നത് ജാർഖണ്ഡിൽ പതിവാകുകയാണ്. സുരക്ഷിതത്വം, പ്രത്യേകിച്ച് ഈ രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടാകുന്നു തുടർച്ചയായി എന്ന വിമർശനത്തെ ശക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ജാർഖണ്ഡിലെ ദിയോഗഡിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് അമ്മയും മകളും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി. ജാർഖണ്ഡിൽ പ്രായപൂർത്തിയാകാത്ത മകളെ മാതാവിന് മുന്നിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തു. ജാർഖണ്ഡിലെ ദിയോഗഡിലാണ് ആറു പേർ ചേർന്ന് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. ആർ രാധാകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.